ഹായ് ഓൾ, റൂഫ് ടൈൽ മേഖലയിലെ നൂതനമായ ടെക്നോളജിയാണ് നാനോ സിറാമിക് റൂഫിംഗ് ടൈൽ. സിറാമിക് നാനോ പാർട്ടിക്കിൾസ് മറ്റ് മിനറൽസും പോളിമേഴ്സുമായി കോമ്പൗണ്ട് ചെയ്യുമ്പോൾ നാനോ സെറാമിക് അഥവാ MFP രൂപപ്പെടുന്നു. പ്രധാനമായും നാല് മോഡലുകളാണുള്ളത്: J-സീരീസ്, U-1 സീരീസ്, U-2 സീരീസ്, പിന്നെ U-സീരീസ്. 400 ഗ്രാം മുതൽ 600 ഗ്രാം വരെ മാത്രം ഭാരം വരുന്ന രീതിയിലാണ് നാനോ സെറാമിക് റൂഫിംഗ് ടൈൽസുകൾ നിർമ്മിച്ചിരിക്കുന്നത്. MFP ടെക്നോളജിയിലൂടെ നിർമ്മിച്ചിരിക്കുന്ന നാനോ സെറാമിക് റൂഫിംഗ് ടൈൽസുകൾ ഇടിമിന്നലേക്കുന്നതിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നതിനോടൊപ്പം പായൽ പൂപ്പൽ പിടിക്കാതെ എന്നും പുതുമ നിലനിർത്തുന്നു. വെള്ളത്തിന്റെ ആഗിരണം തീർത്തുമില്ലാത്തതും ചുട്ടുപഴുക്കാത്തതും നാനോ സെറാമിക് റൂഫിംഗ് ടൈൽസുകളുടെ സവിശേഷതയാണ്. കോഫി ബ്രൗൺ, റെഡ്വുഡ് ബ്രൗൺ, ചോക്ലേറ്റ് ബ്രൗൺ, സ്റ്റീൽ ഗ്രേ, ക്ലൗഡി ഗ്രേ, മോസ് ഗ്രീൻ, ബ്രൈറ്റ് ബ്ലൂ എന്നീ കളറുകളിൽ നാനോ സെറാമിക് റൂഫിംഗ് ടൈൽസുകൾ അവൈലബിൾ ആണ്. ഇന്റർലോക്കിംഗ് സിസ്റ്റവും സെൽഫ് ത്രെഡ് സ്ക്രൂയിങ് സിസ്റ്റവും ടൈലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമൂലം ശക്തമായ കാറ്റിനെ തടയാൻ സഹായകരമാവുന്നു. യു സീരീസിന്റെ സ്ട്രക്ചർ ഫാബ്രിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പർലിംഗിന് ഉപയോഗിച്ചിരിക്കുന്ന സ്ക്വയർ ട്യൂബ്സിന്റെ അളവ് 40x20 mm ആണ്. ഫസ്റ്റ് പർലിംഗ് എപ്പോഴും വെർട്ടിക്കൽ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പർലിംഗിന്റെ ഔട്ടറിൽ നിന്നും സെക്കൻഡ് പർലിംഗിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് 225 mm ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ പർലിംഗിന്റെയും സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് 240 mm ആണ്. ഫസ്റ്റ് ടൈലിൽ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു 100 mm പുറത്തേക്ക് തള്ളി നിൽക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പർലിംഗിന്റെ ഡിസ്റ്റൻസ് 225 mm ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സ്ട്രക്ചർ ഫാബ്രിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്വയർ ട്യൂബ്സ് GI അല്ലെങ്കിൽ GP സ്ക്വയർ ട്യൂബ്സ് ആണ്. ഫാബ്രിക്കേഷന് ഉപയോഗിച്ചിരിക്കുന്ന റാഫ്റ്ററിന്റെ അളവ് 80x40 mm ആണ്. ഒരു റാഫ്റ്ററിന്റെ സെന്ററിൽ നിന്ന് അടുത്ത റാഫ്റ്ററിന്റെ സെന്റർ വരെയുള്ള അകലം എന്ന് പറയുന്നത് 1200 മുതൽ 1400 mm ഉള്ളിലായിരിക്കണം. ട്രസ്സിൽ വരുന്ന വാലി പോർഷൻ ആണത് രണ്ട് സൈഡിലെ സ്ലോപ്പിൽ നിന്നുള്ള വെള്ളം കളക്ട് ചെയ്ത് താഴേക്ക് എത്തിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൽ വരുന്ന ഷീറ്റ് എന്ന് പറയുന്നത് അലുമിനിയം അല്ലെങ്കിൽ അലോയ് ഷീറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ വിട്ട് 450 mm ആണ്. റൂഫിന്റെ സ്ലോപ്പ് 28° മുതൽ 52° വരെയുള്ള ആംഗിളിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. 28° താഴെയായാൽ അത് വാട്ടർ ലീക്കേജിന് കാരണമായേക്കാം. അതുപോലെ തന്നെ 52° മേലെ ആയാൽ റിഡ്ജസ് കറക്റ്റായി പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. നാനോ സിറാമിക് റൂഫിംഗ് ടൈൽസുകൾ ഏത് വിധേനയും മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ്. 4 ഇഞ്ച് നീളവും 1.5 mm അഥവാ 2 mm വണ്ണവും വരുന്ന ഗ്ലാസ് വൂൾ മെഷ് വീൽ ഇതിനായി ഉപയോഗിക്കുന്നു.